നമസ്കാരം. ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയുന്ന ഒരു കാര്യത്തിനുള്ള മറുപടിയുമായിട്ടാണ്. കൈദി എന്ന് പറഞ്ഞ സിനിമ വെള്ളിയാഴ്ച റിലീസ് ചെയ്തിരുന്നു. ആ സിനിമയെ കുറിച്ചുള്ള റിവ്യൂ നമ്മുടെ ചാനലിലൂടെ വന്നിരുന്നു. ആ റിവ്യൂ കണ്ടിട്ട് പലർക്കും ആ സിനിമയെ കുറിച്ച് ഞാൻ മോശമായിട്ടാണ് സംസാരിച്ചതെന്നുള്ള ഒരു തോന്നലുണ്ടാകുകയും അതിനെതിരെ എനിക്കെതിരെ അവർ സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മേല് അതിന്റെ ഒരു ആരോപണം ഉന്നയിക്കാനോ ഒന്നല്ല വന്നിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സിനിമയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 3.75 ആണ്. 3.75 എന്ന് പറയുന്നത് വളരെ മികച്ച സിനിമകൾക്കാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അത്തരത്തിലുള്ള റേറ്റിംഗ് തന്നെയാണ് സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ ഒരു സിനിമ കാണാനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് ഹാഫിൻ്റെ അകത്ത് കുറച്ച് ലാഗ് അനുഭവപ്പെട്ടിരുന്നു. അതിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ്. ചില ഭാഗത്ത് കുറച്ച് എഴുച്ചിൽ പോലെ എനിക്ക് ഫീൽ ചെയ്തായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ആവറേജ് ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഒരു ഗംഭീര ത്രില്ലർ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടില്ല. കാരണം അത് പലപ്പോഴും സിനിമയ്ക്ക് മേലുള്ള അമിതമായിട്ടുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയും സിനിമ കാണുന്ന സമയത്ത് ചില പ്രേക്ഷകർക്കെങ്കിലും അത് ഇഷ്ടപ്പെടാതെ വരികയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടായിരുന്നത് ഒരു ഗംഭീര ത്രില്ലർ അല്ല, ഒരു ആവറേജ് ത്രില്ലർ അനുഭവമാണ് സിനിമ സമ്മാനിക്കുന്നതെന്ന്. പ്രതീക്ഷ വെക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ സമ്മാനിക്കാതെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, പലരും ഈ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ, ഞാൻ ഫസ്റ്റ് ഡേ ആണ് ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളത്. അപ്പോൾ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പലർക്കും അത്തരത്തിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഇഷ്ടപ്പെടൽ ഈ ഒരു സിനിമയോട് തോന്നിയിട്ടില്ല. നിങ്ങളീ പറയുന്ന അല്ലെങ്കിൽ റിവ്യൂസിലൂടെയൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് പലർക്കും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അവർ പ്രതീക്ഷിച്ചത് കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന തരത്തിലുള്ള സിനിമകളാണ്. പക്ഷേ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള പ്രമേയം കൈകാര്യം ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ആഖ്യാന രീതിയുള്ള ഒരു സിനിമയാണ്. അത്തരത്തിലുള്ള സിനിമകൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് കണ്ട് അത് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രേക്ഷകർക്ക് മാത്രമേ ഈ ഒരു സിനിമ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ പോകുന്ന പ്രേക്ഷകർക്ക് പൂർണ്ണമായിട്ടും നൈറ്റിൽ ചിത്രീകരിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടും രാത്രി കാഴ്ചകൾ കാണിക്കുന്ന ഒരു സിനിമ എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പ്രതീക്ഷ വയ്ക്കാതെ ഈ ഒരു സിനിമയ്ക്ക് കയറുക. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഒരു സിനിമയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ നമുക്ക് സിനിമകളുടെ റിവ്യൂ നടത്തുന്നതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ മലയാളത്തിലുള്ള, അതായത് ഒരു ആഴ്ച മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു മലയാളത്തിൽ സിനിമയെക്കുറിച്ച് നമ്മൾ റിവ്യൂ പറഞ്ഞത് ചാനലിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സിനിമ, അതേ ദിവസം തന്നെ ഇറങ്ങിയിട്ടുള്ള മറ്റൊരു സിനിമയെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അവർ കൊട്ടേഷൻ ആളുകളെ നമ്മൾ വരെ നമ്മളുടെ അടുത്തേക്ക് വിടുന്നുള്ള രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ പിന്നാമ്പുറത്തുണ്ടാകും. ചില സിനിമകളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട്, അതായത് ഒരു തുറന്നടിച്ച രീതിയിലുള്ള അഭിപ്രായം പറയാൻ മലയാളത്തിൽ സാധിക്കാറില്ല. പക്ഷേ ഞാൻ പലപ്പോഴും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടാണ് നമ്മൾ റിവ്യൂ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു 3.75 റേറ്റിംഗ് ഉള്ള ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ റിവ്യൂ ചെയ്യാറുള്ളത്. എന്തിൻ്റെ പേരിലാണെന്ന് എനിക്കറിയില്ല. ബിഗിൽ എന്നുള്ള സിനിമയെക്കുറിച്ച് സിനിമ ആ ദിവസം തന്നെ ഇറങ്ങിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് കാർത്തിയുടെ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. ചിലപ്പം ഫാൻ ഫൈറ്റിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ വിമർശനങ്ങൾ വരുന്നതും. ഒരുപാട് പേര് അതിനെതിരെ കമന്റ് ഇടുന്നതും എനിക്ക് തോന്നുന്നു. എന്തായാലും ഇതിങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. നല്ല സിനിമയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് അത് മോശം സിനിമ എന്നുള്ള ലെവലിലേക്ക് ഞാൻ പറഞ്ഞു എന്നുള്ളതാക്കി എടുത്തതെന്ന് എനിക്കറിയില്ല. ഏതായാലും അതൊക്കെ നമ്മളുടെ വിധിയാണ്. അപ്പൊ നിങ്ങളോടൊന്ന് അതിന്റെ ക്ലാരിഫിക്കേഷൻ നൽകുക എന്നുള്ളത് മാത്രമായിരുന്നു ഉദ്ദേശം. ഓക്കെ, ബൈ.